ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വിങ് ന്യൂസ് കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ വാളക്കറിയാണ്. ട്രിവാൻഡ്രം സ്റ്റൈലിലെ തേങ്ങ അരച്ച വാളക്കറി എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് എൻ്റെ ചാനലിൽ പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ സൈഡിലൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ടാവും, നിങ്ങളത് ക്ലിക്ക് ചെയ്തൊന്ന് ആളും കൂടി കൊടുത്തേക്കുക. നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഇതിൽ ഞാൻ വാളക്കറി വെക്കുന്നതിനോടൊപ്പം വാള എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളതും കാണിക്കുന്നുണ്ട്. സാമാന്യം നല്ല വലിയ ഒരു വാളയാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്ന നോക്കാം. ഞാൻ ഫസ്റ്റ് വാളയുടെ തലഭാഗത്തിരിക്കുന്ന ആ ചിറക് പോലെ ഇരിക്കുന്ന ആ സംഭവം ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ. അപ്പോൾ നമ്മുടെ കയ്യിൽ സിസേഴ്സും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അതിനുശേഷം ചുണ്ടാമ്പ് വാള ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു ചുണ്ടാമ്പിൻ്റെ അംശമെല്ലാം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ജസ്റ്റ് പിച്ചാത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചുണ്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് ഇളകി വരെ, പക്ഷേ അത് ഫുള്ളായിട്ട് ഇളകി വരത്തില്ല. എന്നാൽ ആൾമോസ്റ്റ് കുറേയെങ്കിലുമൊക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് ഞാൻ ഫുള്ളായിട്ട് ഒന്ന് ഇതിൻ്റെ പുറത്തുള്ള ചുണ്ടാമ്പെല്ലാം ഒന്ന് ചുരണ്ടി മാറ്റിയെടുക്കട്ടെ. വാളയുടെ രണ്ട് സൈഡും ഉള്ള ചുണ്ടാമ്പിൻ്റെ അംശമെല്ലാം ഞാൻ പിച്ചാത്തി വെച്ചിട്ട് ചുരണ്ടി മാറ്റിയെടുത്തു. അപ്പോൾ ഞാൻ കുറേയൊക്കെ മാറ്റിയെടുത്തു. അതിനുശേഷം ഇതൊന്ന് കഴുകിയെടുക്കുകയാണ്. കാരണം ചുണ്ടാമ്പിൻ്റെ അംശം ഒരുപാട് ഉള്ളതുകൊണ്ട് നമുക്ക് വീണ്ടും ക്ലീൻ ചെയ്യുന്ന കാര്യം ബുദ്ധിമുട്ടാവും. ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് തവണ വെള്ളത്തിൽ ഒന്ന് കഴുകിയതിന് ശേഷം വീണ്ടും എടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലുള്ള ബ്രാല് മാതിരി ഇരിക്കുന്ന സംഭവം എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മളെപ്പോഴും അത് വാലിൻ്റെ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. പെട്ടെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇളവ് വരെ. തലഭാഗത്ത് നിന്ന് കട്ട് ചെയ്യുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടെ നമുക്ക് എളുപ്പം വാലിൻ്റെ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ വാലിൻ്റെ സൈഡ് ഇതേപോലെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് വലിച്ച് അങ്ങ് പിടിച്ചാൽ മതി, അത് ഫുള്ളായിട്ട് ഇങ്ങനെ ഇളകി വരെ. അപ്പോൾ ഞാൻ ആ സൈഡിലെ രാല മാതിരിയുള്ളതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റി. ഇനി ഞാൻ വാളിന്ന് തലഭാഗം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ്. അതിനുശേഷം ഈ വാളയുടെ വയറിൻ്റെ ഭാഗത്ത് അകത്തായിട്ട് നന്നായിട്ട് അഴുക്കുണ്ടാവും. അപ്പോൾ ഇതേപോലെ ഒന്ന് കൈയിട്ടിട്ട് ഒന്ന് പലിശിങ്ങി എടുത്താൽ മതി. അപ്പോൾ അതിനകത്തൊന്ന് പയ്യങ്ങി ഇളവി വന്നോളൂ. വാളയുടെ വയറിനകത്ത് കറുത്ത നൂല് പോലെയുള്ളൊരു സംഭവം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ എടുത്ത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കറി വയ്ക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് കഴിക്കുവേ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് എടുത്ത് മാറ്റിക്കോളൂ. ഇനി ഞാൻ ഇത് ഓരോ പീസസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ചെറിയ പീസസായിട്ടാണെങ്കിൽ അങ്ങനെ, വലിയ പീസസായിട്ടാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. വാള ഞാനിപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തു. ഈ ഒരു സൈസിനാണ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം എന്താണ്, ഈ നമ്മുടെ ആ വാളയുടെ വയർ ഭാഗത്ത് നമ്മൾ നേരത്തെ കുറേ വേസ്റ്റ് എടുത്ത് കളഞ്ഞായിരുന്നു. എന്നാലും കറുത്ത നൂല് പോലുള്ള സംഭവം വീണ്ടും വാളയിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഓരോ പീസായിട്ട് ഇതേപോലെ ഒന്ന് എടുത്തിട്ട് നോക്കുക അതിനകത്ത് ഇനി ഇരിപ്പുണ്ടോന്ന്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കഴിക്കും നമ്മൾ കറി വയ്ക്കുമ്പോഴത്തേക്കും. അതിനുശേഷം ജസ്റ്റ് ഇതേപോലെ ഒന്ന് കഴുകിയെടുത്താൽ മതിയാവേ. ഒന്ന് രണ്ട് വെള്ളം ഇതേപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇനി നമുക്കിത് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. കാര്യം ചുണ്ണാമ്പ് വാള ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പിച്ചാത്തി വെച്ചിട്ടേക്ക് ഒന്ന് ക്ലീൻ ചെയ്തു, എന്നാലും അത് ഫുള്ളായിട്ട് പോയി കിട്ടത്തില്ല. അപ്പം നമ്മൾ കുറച്ച് സോൾട്ടും കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് തന്നെ നമുക്കത് വൃത്തിയായി കിട്ടുക. അപ്പോൾ കല്ലുപ്പ് കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എൻ്റെ കയ്യിൽ കല്ലുപ്പില്ല, പൊടിയുപ്പാണ് ഞാനിതിവിടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ഒന്ന് രണ്ട് ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഉപ്പും ഫിഷും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ചും കൂടി ആ ചുണ്ടാമ്പിൻ്റെ അംശമെല്ലാം പോയി കിട്ടുക. ഇപ്പോൾ ഫിഷ് ഞാൻ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെല്ലാം എടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ തല എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. സാധാരണ മീനിൻ്റെ തല ചിലവർ എടുക്കാറില്ല. അപ്പോൾ എടുക്കുന്നവർ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കുക. ഫസ്റ്റ് ഈ വാളയുടെ ആ പല്ലിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ പുറത്തൊക്കെ ആ ചുണ്ടാമ്പിൻ്റെ അംശം ഉള്ളതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചെകിളെ എടുത്തങ്ങ് മാറ്റിക്കൊടുക്കുക.
സാധാ എല്ലാ മീനിലും കാണുന്നത് തന്നെയാണ്. ഇത് ഇതേപോലെ ഒന്ന് എടുത്ത് പ്രസ് ചെയ്ത് അങ്ങ് എടുത്താൽ മതിയാവേ. വാള തന്നെ നമുക്ക് രണ്ട് രീതിയിൽ കിട്ടാറുണ്ട്, ചുണ്ണാമ്പ് വാളയും മറ്റൊന്ന് മുള്ളുവാളയാണ്. അപ്പോൾ ഇത് ചുണ്ണാമ്പ് വാളയാണ്. മുള്ളുവാള സൈസ് ഇത്രയും കാണത്തില്ല, ചെറുതായിരിക്കും. അതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ സ്ട്രെയിറ്റ് കട്ട് ചെയ്യത്തില്ല, ചരിച്ച് മാത്രമേ കട്ട് ചെയ്തോളേ. അതെന്ന് പറഞ്ഞാൽ അതിൽ നിന്നുള്ള മുള്ള് നമുക്ക് ഇളക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് കഴിക്കുമ്പോഴത്തേക്കും അതിൻ്റെ പുറത്ത് അധികം ചുണ്ണാമ്പിൻ്റെ ഇതൊന്നും ഉണ്ടാകത്തില്ല, സാധാ ഒരു മീൻ പോലെയായിരിക്കും ഇരിക്കുന്നത്. ചുണ്ണാമ്പ് വാളയും മുള്ളുവാളയും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ചുണ്ണാമ്പ് വാളയിൽ നന്നായിട്ട് ആ ചുണ്ണാമ്പിൻ്റെ ഒരു അംശമൊക്കെ ഉണ്ടാവും, മുള്ളുവാളയിൽ അതുണ്ടാവത്തില്ല. അതുപോലെ മുള്ളും കൂടുതലായിരിക്കും, ഇതിനകത്ത് അധികം മുള്ള് കാണത്തില്ല. ഞാനിപ്പോൾ വാളയുടെ തലയും നന്നായിട്ട് കഴുകിയെടുത്തു. അതും ഇതുപോലെ കുറച്ച് സോൾട്ടൊക്കെ ആഡ് ചെയ്ത് ഒന്ന് കഴുകിയെടുക്കുവാണ്. ചുണ്ണാമ്പ് വാള ആയതുകൊണ്ട് തന്നെ സാധാ ഫിഷ് പോലെയല്ല, ആ ഒരു ചുണ്ണാമ്പിൻ്റെ അംശമുള്ളതുകൊണ്ട് നിങ്ങളൊരു 4-5 വെള്ളമെങ്കിലും ഇതൊന്ന് കഴുകിയെടുക്കണേ. വാള കറിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാൻ എടുത്തേ. അപ്പോൾ അതിലേക്ക് ലേശം ഓയിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഓയിൽ നിങ്ങൾക്ക് ഏത് വേണോ എടുക്കാം, സൺഫ്ലവർ ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഓയിൽ ഇപ്പോൾ ചൂടായിട്ടുണ്ട്, ഞാനിതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. 2 ടേബിൾ സ്പൂണിന് വേണ്ടി ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. കുറച്ച് കറിവേപ്പില, ഒരു 4-5 വറ്റൽമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. വാള കറിയിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 6-7 പീസ് വാളയും പിന്നെ ആ ഒരു തലയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്കുള്ള അരപ്പ് എങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്ക് നോക്കാം. വാള കറിവയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് തേങ്ങ തിരികിയതാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി എടുക്കുമ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കണേ. എൻ്റെ കയ്യിലുള്ള മുളക് പൊടി എന്ന് പറഞ്ഞാൽ നല്ല എരിവുള്ള മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ 1.5 ടേബിൾ സ്പൂണേ ആഡ് ചെയ്യുന്നുള്ളു. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അരപ്പ് അരഞ്ഞു കിട്ടാനുള്ള വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ആഡ് ചെയ്തിരുന്ന ഉള്ളിയല്ല ഇപ്പം നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അരപ്പ് ആഡ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് ഇതേപോലെ ഒന്ന് അരപ്പൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം മാത്രമേ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുള്ളേ. ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ആ ജാറ് കഴുകിയ വെള്ളം കൂടെ കുറച്ച്, ഒരുപാടൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല, കുറച്ച് ജാറിനും കൂടെ എടുത്ത് അരപ്പൊന്ന് കഴുകി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക മീനിന്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതി പോർഷനും കൂടെ ഞാൻ കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളക് രണ്ടായിട്ട് അരിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇത് മണമുള്ള മുളകാണ്, ചിലയിടത്ത് ഉണ്ട മുളക് എന്ന് പറയാറുണ്ട്, പക്ഷെ നല്ല മണമാണ് കേട്ടോ. ആ ഒരു മുളകും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിച്ചതും കൂടി ആഡ് ചെയ്യുവാണ്. 1 പിഞ്ച് ഉലുവപ്പൊടിയും കൂടെ ആഡ് ചെയ്യുവാണ്. ചെറിയൊരു നാരങ്ങ വലുപ്പത്തിന് ഞാൻ പുളി ഇവിടെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് പിഴിഞ്ഞ് ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. എല്ലാം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അരപ്പൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാവേ. അരപ്പിപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കഴുകി വെച്ചിരുന്ന ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഫ്ലെയിമിനെ ഞാൻ മീഡിയത്തിലോട്ട് മാറ്റുവാണ്. എന്നിട്ട് ലിഡ് വെച്ചിട്ടൊന്ന് ക്ലോസ് ചെയ്ത് വെക്കുവാണ്. ഫിഷ് ഒന്ന് വെന്ത് വരട്ടെ. പാളക്കറി ഒന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ്സോളം മതിയാവും. അപ്പം ഞാനിതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുവാണ്. വാള മീനിന് അധികം വേഗ വേണ്ട, ഒരുപാടങ്ങ് വെന്ത് പോയി കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് മീന്. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് വേണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാനേ. വാളക്കറി അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു മുളകിൻ്റെ മണവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വാളക്കറിയാണിത്. ഇപ്പം ആ ഒരു മുളവില്ലെങ്കിൽ തന്നെയും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന്. നമ്മൾ ആ ഒരു പച്ചമുളകും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഏറ്റവും അവസാനമായിട്ട് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ്. ഇപ്പം പെട്ടെന്ന് നമ്മൾ സ്പൂണൊക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ പിരിഞ്ഞു പോകും, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ച് വേണം ഇളക്കി കൊടുക്കാനേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങ അരച്ച വാളമീൻ കറി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.
നിങ്ങൾക്കപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.